തിരുവചന ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ വരുവാൻ ദൈവമായ കർത്താവ് പിന്നെ ഒരുക്കി തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ലോകം മനുഷ്യനെ വിവിധ നിലകളിൽ നയിക്കുവാനും അവരുടെ ജീവിതത്തെ ലോകം ആഗ്രഹിക്കത്തക്ക വിധത്തിൽ രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ ക്രമീകരണങ്ങളിൽ നിന്ന് നമുക്ക് ലോകത്തിൽ കാണുവാനേ കഴിയുന്നു. തത്വസംഹിതകളും മറ്റ് നിയമങ്ങളും ഒക്കെയും ഒരു അളവ് വരെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും, അല്ലെങ്കിൽ അവ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുമെന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ട്. എന്നാൽ അവയ്ക്കൊക്കെ ഒരു പരിധി വരെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വിധത്തിൽ വരെ രൂപാന്തരം വരുത്തുവാൻ കഴിയും. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ടൊരു രൂപാന്തരം വരുത്തുവാൻ ഇവയ്ക്കൊന്നും കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിച്ചിട്ട് അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ പ്രവൃത്തി ഈ ദൈവവചനത്തിനുണ്ട് എന്നുള്ളത് നാം ഇതിനകം അറിഞ്ഞിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അപ്രകാരമുള്ളതായ സന്തോഷം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ തിരുവചന മിനിസ്റ്ററിയിൽ കൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുതലിനും കാരണമായിത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ഞാൻ ഈ പ്രോഗ്രാമിൽ തുടർച്ചയായി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വേദഭാഗമാണല്ലോ, അല്ലെങ്കിൽ പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ. ഞങ്ങളതിനെ സങ്കീർത്തന ധ്യാനം, സങ്കീർത്തനത്തിൽ കൂടെ യാത്ര എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദൈവവചന കേൾവിക്കായി നിങ്ങളെ പിന്നെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിച്ചു കൊള്ളുകയും നിങ്ങളോട് തിരുവചനത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ പ്രവർത്തനം അല്ലെങ്കിൽ പ്രക്ഷേപണം കേൾക്കുവാനായി ഞങ്ങളെ സഹായിക്കുന്ന പ്രവാസി മലയാള TV അതിൻ്റെ അധികൃതരോടും ഉള്ള ഞങ്ങളുടെ നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുകയും ദൈവമായ കർത്താവ് അവരെ അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് വായിച്ച് ധ്യാനിക്കുവാനായി ചിന്തിക്കുന്ന എടുത്തിരിക്കുന്ന സങ്കീർത്തനം, തുടർച്ചയായിട്ട് ഞാൻ സങ്കീർത്തന ഭാഗങ്ങൾ എടുക്കുന്നതുകൊണ്ട് ഇന്ന് 35-ാം സങ്കീർത്തനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് BC 1060 എഴുതിയെന്ന് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത് ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനവും 28 വാക്യങ്ങളുള്ളതായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. 28 വാക്യങ്ങളുള്ളതുകൊണ്ട് അത് മൊത്തമായി ഞാൻ വായിക്കുവാനായി സമയമെടുക്കുന്നില്ല. അങ്ങനെ സമയമെടുത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൻ്റെ പരിധിയിൽ നിൽക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അപ്രകാരം ഇതിനെ തുനിയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ 28 വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ, അവയെ ഞാനൊരു 3 തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ വരുമ്പോൾ ഞാനത് പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും മറ്റു പഠനത്തിനുമൊക്കെ സഹായമായിരിക്കുമെന്നോ ഉള്ളതുകൊണ്ട് ഞാനത് പ്രകാരം ആ കാര്യം പറഞ്ഞുകൊള്ളാം. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയെങ്കിലും ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ സംഭവം മനസ്സിലാക്കുവാനായി 1 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പ്രതിപാദിച്ചിരിക്കുന്ന തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടത്തിൻ്റെയും അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെയും താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയുടെയും ഒരു വിവരണം ആ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. മാത്രമല്ല തൻ്റെ ജീവിതം ഞാൻ പല അവസരത്തിൽ പറയുകയും ഓർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നടത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ മനുഷ്യനായിരുന്നു. അപ്പോൾ ആ നിലയിൽ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്ന അതിനേക്കാളൊക്കെ അപ്പുറമായി ഉള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയുവാനായി കഴിയുന്നുണ്ട്. തനിക്ക് തൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദൈവം തന്നെ താനായിരുന്ന ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ഉയർത്തിയപ്പോൾ തനിക്ക് വളരെ പ്രതികൂല സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഒന്നാമതായി അന്ന് രാജ്യത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായിരുന്ന ശൗൽ തൻ്റെ ജീവിതത്തെ
വളരെ തന്നെ വിഷമിപ്പിക്കുകയും തന്നെ തൻ്റെ പടയാളികൾ ആക്രമിക്കുവാനായി അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനായുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തതായിട്ട് നമുക്ക് ഈ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ദാവീദിൻ്റെ മറ്റ് പഴയ ചരിത്രം വായിച്ചു നോക്കിയാൽ അതിൽ നിന്ന് കാണുവാനായി കഴിയും. അങ്ങനെ ശൗല കിങ് രാജാവായിരിക്കുന്ന ശൗലിൽ നിന്നുള്ള താൻ പീഡിപ്പിക്കപ്പെട്ടു. അതുപോലെ ഒരവസരത്തിൽ ഞാൻ പറയുകയുണ്ടായി, തൻ്റെ മകനായിരുന്ന അബ്സാലോമും തൻ്റെ ജീവിതത്തിൽ തന്നെ എത്രമാത്രം ദുഃഖിപ്പിക്കാമോ, എത്രമാത്രം തനിക്ക് പ്രയാസം കൊടുക്കാമോ എന്നുള്ള നിലയിൽ താൻ ആ വിധത്തിലും കടന്നുപോയി. എന്നാൽ ഈ 35-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു വ്യക്തി അതിന് തുറന്ന മനസ്സോടുകൂടി അത് വായിക്കുവാൻ തുടങ്ങിയാൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത പ്രയാസം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിഞ്ഞു. കാരണം മറ്റ് പല സങ്കീർത്തനങ്ങളും ജീവിതത്തിൽ ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ സന്തോഷം പകരുന്ന വാക്കുകളും പ്രസ്താവനകളും നിറഞ്ഞിരിക്കുമ്പോൾ ഈ സങ്കീർത്തനം അങ്ങനെയുള്ളതായ പ്രസ്താവനകളോ വാക്കുകളോ ഒന്നും കാണുവാൻ കഴിയാതെ ഒരു ശാപവാക്കുകൾ എന്നതുപോലെ അനേക വാക്കുകൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിഞ്ഞു വായിച്ചു നോക്കുമ്പോൾ. അപ്പോൾ അനുഗ്രഹത്തിൻ്റേതായോ ആശ്വാസത്തിൻ്റേതായ വാക്കുകൾ കാണാതെ അപ്രകാരമിരിക്കുന്ന ഒരു സങ്കീർത്തനമായി ഇതിരിക്കുന്നു. മാത്രമല്ല ഈ സങ്കീർത്തനം വായിക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നും ഇതെഴുതിയിരിക്കുന്ന ദാവീദ് എന്ന് പറയുന്നതായ വ്യക്തി ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഏതോ പക വീട്ടുവാനായി അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുവാനായി ഉപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടമായി ദാവീദ് ദൈവത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് നാം അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാനിത് പറയുമ്പോൾ, ഞാൻ ഈ സങ്കീർത്തനം എഴുതി അതിലെ വാക്കുകളും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പറയുമ്പോൾ, ദൈവം എന്ന് പറയുന്നതായ വ്യക്തി അല്ലെങ്കിൽ നാം വിശ്വസിക്കുകയും നാം അറിയുകയും നമ്മെ രക്ഷിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമല്ല. ഇപ്പോൾ നാം ജീവിക്കുന്നതായ ഈ തലമുറ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രതികാരത്തിൻ്റെ ദൈവത്തെയല്ല നമുക്ക് ഇവിടെ ചിത്രീകരിക്കാനും അല്ലെങ്കിൽ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും വിശ്വസിപ്പാനും ഇടയായിത്തീരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ദൈവത്തെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് ക്ഷമിക്കുന്ന ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം, കരുണയുള്ള ദൈവം, ഇങ്ങനെയുള്ളതായ നല്ല സ്വഭാവങ്ങളുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് ഈ ജീവിക്കുന്നതായ തലമുറയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമാണ്. പ്രതികാരത്തിൻ്റെ ദൈവത്തെ അതിൻ്റെതായ സമയം വരുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ദൈവത്തെ അറിയാത്തവരോടുള്ള ബന്ധത്തിൽ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നാം ഇത് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിനു മുൻപാകെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമല്ല, പ്രത്യുത നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം ദയയുള്ള ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം കോപത്തോടുകൂടി ആരെയും ദൈവം നോക്കുന്നില്ല. ദൈവം പാപത്തെ വെറുക്കുന്നു, പക്ഷേ പാപിയെ സ്നേഹിക്കുന്നു എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുവാനായി കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദ് ഇപ്രകാരം എഴുതുന്നത് കൊണ്ട് ദൈവത്തെ താനൊരു റിവഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്ന ഒരു വ്യക്തിയായി അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളായി ദൈവത്തെ താനിവിടെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് നാം ഒരിക്കലും ചിന്തിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാനിത് പറയുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ചരിത്ര അല്ലെങ്കിൽ ഇതെന്താ എപ്പോൾ സംഭവിച്ചു എന്നുള്ളതിനെ മനസ്സിലാക്കുവാനായി ഞാൻ അല്പം ഒരു ചരിത്രം നിങ്ങളുടെ അറിവിനായി ഞാനത് പറയാം. നാം ഈ 35-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഏതാണ്ട് 3000-ത്തിലധികം വർഷത്തെ പഴക്കമുള്ള ഒരു ചരിത്രമാണ് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് വായിക്കുവാനായി കഴിയുന്നത്. അതിന് കാരണം 3000-ത്തിലധികം വർഷത്തിന് മുമ്പേ ദാവീദ് സങ്കീർത്തനം എഴുതുന്നു പറയുമ്പോൾ കർത്താവ് ജീവിച്ചതിന് അല്ലെങ്കിൽ ഇത് എഴുതിയ കാലം തന്നെ BC 1060 എന്ന് പറഞ്ഞു. ആ ഈ BC 1060 കർത്താവ് ജനിച്ചത് മുതൽ മരിച്ചു കഴിഞ്ഞ ശേഷം നാം ഇന്ന് ജീവിക്കുന്നതായ ആ നൂറ്റാണ്ടുകളെല്ലാം നോക്കിയാൽ ഏതാണ്ട് 3000-ത്തിലധികം വർഷത്തെ പഴക്കമുണ്ട്. ദാവീദ് ഈ സങ്കീർത്തനം ഇത് പറയുമ്പോൾ താൻ ദൈവത്തെ അല്ലെങ്കിൽ ദൈവം തന്നെ ദുഃഖിപ്പിക്കുന്നവരെ, തന്നെ വിഷമിപ്പിക്കുന്നവരെ, തന്നെ വേദനിപ്പിക്കുന്നവരെ അവരോട് പ്രതികാരം ചെയ്യണമെന്ന് താൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നേരത്തെ ദാവീദിനെ പിന്നെ രാജ്യത്തെ രാജാവായി വാഴിച്ചതായ ആ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇന്ന് നാം ജീവിക്കുന്നതായ ഈ കാലയളവുള്ള ബന്ധത്തിൽ ഒരു രാജ്യത്തെ ഭരണകർത്താവിനെ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെയോ പ്രധാനമന്ത്രിയെയോ
ആരെയെങ്കിലും തിരഞ്ഞെടുക്കണമെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് പൊതുവിലുള്ളതായ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലും മെജോറിറ്റി വോട്ടിലുമാണ് ആ സ്ഥാനാർത്ഥിയെ എടുക്കാറുള്ളത്. അങ്ങനെയാണ് നാം ഇന്നുവരെ കണ്ടുവരുന്നത്. നാം പലരും അങ്ങനെ വോട്ട് ചെയ്യുകയും നമ്മൾ നമ്മുടെ രാജ്യത്തെ ഭരിക്കുവാനുള്ളതായ ഭരണകർത്താക്കളെ നാം തിരഞ്ഞെടുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ദാവീദ് ഇവിടെ എഴുതുമ്പോൾ ഏകദേശം 3000-ലധികം വർഷത്തിന് മുമ്പേ ദാവീദ് ദൈവദിനത്തെ നടത്തുവാനായി, ദൈവജനത്തെ ഭരിക്കുവാനായി അന്ന് ഇന്നത്തെ ഉള്ളതായ വോട്ടിംഗ് സിസ്റ്റം അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലുള്ളതായ ഡെമോക്രാറ്റിക് സിസ്റ്റം അന്ന് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമായിരുന്നു. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ ദൈവമായിരുന്നു അവരെ നേരിട്ട് ഭരിച്ചിരുന്നതെന്ന് നാം പഴയ നിയമത്തിൽ അവരോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു പഴയ നിയമത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ എന്നത് നമുക്ക് ചരിത്രത്തിൽ ആ ഭാഗം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദാവീദ് ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇന്ന് 3000-ലധികം വർഷത്തിനു മുമ്പേ ഇസ്രയേലിൻ്റെ രാജാവായി ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മെജോറിറ്റിയുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദാവീദ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്ത് ദൈവത്താൽ ആക്കപ്പെട്ട മനുഷ്യനായതുകൊണ്ട് തൻ്റെയോ തൻ്റെ രാജ്യത്തിനോ ഏതെങ്കിലും വിധത്തിൽ ശത്രുക്കളുടെ ശല്യവും അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ വ്യക്തിപരമായോ രാജ്യത്തിൽ മൊത്തമായി ആക്രമിക്കുവാനായി വരുമ്പോൾ തനിക്ക് ഇന്നത്തെ നാം ജീവിക്കുന്ന പോലെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനോ മറ്റുള്ളതായ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ തൻ്റെ സഹായത്തിന് വേണ്ടി മറ്റെങ്ങും തനിക്ക് പോകുവാനില്ലാതിരിക്കുമ്പോൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ ഈ മനുഷ്യൻ, ഈ ദാവീദ് താൻ തൻ്റെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള ക്ലേശങ്ങളുടെ സമയങ്ങളിൽ തനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് ഓടി ചെല്ലുവാനുള്ളത്. അങ്ങനെ താൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് തനിക്കുള്ളതായ പരാതി, തൻ്റെ ആവലാതി, തൻ്റെ വേദന, തൻ്റെ പ്രയാസം, തൻ്റെ ദുഃഖം, താൻ നേരിടുന്ന ശത്രുക്കളുടെ പ്രയാസം, ഇവയെല്ലാം ദൈവമുൻപാകെ നിരത്തിവെക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നുള്ള സമ്പ്രദായം. നാം ഇത് വായിക്കുമ്പോൾ ഞാനതാ പറഞ്ഞു, ഞാൻ 35-ാം സങ്കീർത്തനം നാം വായിച്ചു നോക്കുമ്പോൾ ഇതിലെഴുതിയിരിക്കുന്ന ചില വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെയൊരു ദൈവമാണോ നമ്മുടെ ദൈവമെന്ന്. ഒരിക്കലുമല്ല. എന്നാൽ അന്നുള്ള സാഹചര്യത്തിൽ ദാവീദ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ ആക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തൻ്റെ ജീവിതത്തിലുള്ള ആ സന്ദർഭങ്ങളിൽ താൻ ദൈവത്തോട് എന്ന് പരാതി പറയുന്ന ഒരു പ്രസ്താവനകളാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്നതായ നിലവിലുള്ളതായ ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവമാണ് അവരെ വിടുവിക്കുന്നതും ദൈവമാണ് അവയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതും എന്നുള്ളതായ ആ അറിവും, അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോയി അവയ്ക്കൊരു പരിഹാരം വരുത്തുവാൻ കഴിയയില്ലെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട്, ദൈവത്താൽ അവർ നിയോഗിക്കപ്പെട്ടതുകൊണ്ട് അവർ ദൈവത്തോട് തങ്ങളുടെ ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള പ്രയാസ സന്ദർഭങ്ങളിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി വഴികളെ തുറന്ന് ദൈവം അവർക്ക് വിജയം കൊടുക്കുകയും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. തന്നെ നശിപ്പിക്കാനും തന്നെ ഇല്ലാതാക്കുവാനുമുള്ളതായ ആ ശത്രുക്കളെ, അവരോടുള്ള ബന്ധത്തിൽ തനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, തനിക്ക് വേണ്ടി സമാധാനം സംസാരിക്കുവാനായി ആരുമില്ലാതിരിക്കുമ്പോൾ താൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ സങ്കടം പറയുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം മറ്റു പ്രയാസങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രയാസത്താലും ഭീഷണിയാലും ഭാരപ്പെട്ട് നാം ദുഃഖിച്ച് മറ്റെങ്ങും നമുക്ക് സഹായത്തിന് കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ദാവീദിവിടെ ദൈവത്തോട് ദൈവസന്നിധിയിൽ തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞതുപോലെ, പ്രിയ സ്നേഹിതരെ, നമുക്ക് അത് തന്നെയാണ് ചെയ്യുവാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഹിക്കുവാൻ വയ്യാത്ത ഭാരവും പ്രയാസവും ദുഃഖവും വേദനയും ഒക്കെ കടന്നു വരുമ്പോൾ ആരും നമുക്ക് തോന്നും എല്ലാവരും നമുക്ക് ശത്രുക്കളായിരിക്കും തോന്നുന്ന അവസരത്തിൽ നമുക്കും ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാനും, അങ്ങനെ നാം വിശ്വസിക്കുന്നു, നാം അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്കറിയാം എന്നെ കേൾക്കുന്ന പ്രിയ പല സ്നേഹിതരും, എന്നെ സ്നേഹിക്കുന്ന ഈ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരളവിൽ ഒരു സമയത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനം നിങ്ങൾക്ക് അനുഭവിച്ചു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കട്ടെ, ഞാനങ്ങനെ കരുതട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ഒരു പ്രസ്താവന ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ
അവിടെ ഒരു വിധവയുടെ കാര്യം അവിടെ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അന്ന് ഭരിച്ചിരുന്ന ന്യായാധിപൻ്റെ മുൻപാകെ ആ വിധവ നേരിടുന്ന പ്രയാസങ്ങൾ അവിടെ ആ ന്യായാധിപനോട് ചെന്ന് പറഞ്ഞ് ഒരു പരിഹാരം ഉണ്ടാകുവാനായി പറഞ്ഞിട്ടും ആ ന്യായാധിപൻ ആ കാര്യത്തിൽ ഒരു സഹതാപവും കാണിക്കുന്നില്ല എന്ന് കർത്താവ് ഒരു ഉപമ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയുണ്ടായി. ആ 18-ാം അധ്യായത്തിൽ നിന്ന് കർത്താവ് അതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ലോകത്തിലെ ന്യായാധിപൻ അല്ലെങ്കിൽ ലോകത്തിൽ നമ്മെ സഹായിക്കും അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നവർ നമ്മെ സഹായിക്കാതിരിക്കുമ്പോൾ ആ 18-ാം അധ്യായത്തിൽ നിന്ന് കർത്താവ് ഇങ്ങനെ പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ. നോക്കൂ, അപ്പോൾ ദൈവം അങ്ങനെയാണ് തൻ്റെ മക്കളോട് ചെയ്യുന്നത് എന്ന് നമുക്ക് അങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായി കഴിയും. ഞാൻ അതിനെ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് 28 വാക്യങ്ങളുള്ളതായ ഒരു അധ്യായമായതുകൊണ്ട് ഞാനിത് മൊത്തം വാക്യപ്രതിമായി വായിച്ച് വിസ്തരിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിനുള്ള സമയം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാനിത് 3 ഭാഗമായിട്ട് അല്ലെങ്കിൽ 3 പാരഗ്രാഫായിട്ട് ഞാനിവയെ തിരിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാവീദ് ദൈവം തനിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് യാചിക്കുന്ന യാചനയാണ് നമുക്കിതിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഈ തൻ്റെ ശത്രുക്കൾ തനിക്കെതിരായിട്ട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ തനിക്കെതിരായി തന്നെ നശിപ്പിക്കാനായി അവരെ പരിപാടികൾ ഒക്കെ ഇണക്കുമ്പോൾ അതിന് മുൻപാകെ ദൈവം തനിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് താൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് കഴിക്കുന്ന യാചനയാണ് നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തെ അവിടെ ഒരു പടയാളിയായി, യുദ്ധത്തിന് വേണ്ടി വരുന്ന ഒരു പടയാളിയായി ദൈവത്തെ ചിത്രീകരിച്ചുകൊണ്ട് ആ സങ്കീർത്തനം ആരംഭിക്കുന്നു. കാരണം അത് ഞാൻ കരുതുന്നു ദാവീദ് അത് പറയാനുള്ള കാരണം, ദാവീദ് അത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശൗലിൻ്റെ പടയാളികൾ അല്ലെങ്കിൽ ശൗലിൻ്റെ ആർമി ദാവീദിനെ അറ്റാക്ക് ചെയ്ത് ദാവീദിനെ നശിപ്പിക്കാനായി അവരെ ഇടുന്നതായ പ്ലാനിൽ അവരെ എതിർത്ത് നിൽക്കുവാൻ സാധാരണക്കാരനായ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അത് ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് താൻ ദൈവത്തോട് പറയുന്നു, തൻ്റെ ഒരു സൈഡിൽ ശൗലിൻ്റെ പട്ടാളക്കാർ തൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ താൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ചുറ്റുപാടും തന്നെ ആക്രമിക്കുവാനായി കടന്നു വന്നപ്പോൾ താൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ നീ ഒരു പടയാളിയായി നീ ഒരു യുദ്ധം ചെയ്യുന്ന വീരനായി എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ എന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാരണം അവരുടെ ഉദ്ദേശം ദാവീദിനെ കൊല്ലുക, അവരുടെ ഉദ്ദേശം ദാവീദിനെ ഇല്ലാതാക്കുക, അവരുടെ ഉദ്ദേശം ദാവീദിന് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കടന്നു വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദാവീദിനെതിരായി ചെയ്യുന്ന ആ കൂട്ടുകെട്ടിന് മുൻപാകെ ദാവീദ് ദൈവത്തോട് പറയുന്നു, എനിക്ക് അവരോട് എതിർത്ത് നിൽക്കുവാനുള്ള കഴിവില്ല, എന്നാൽ എനിക്ക് വേണ്ടി അവിടുന്ന് ഒരു പടയാളിയായി യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യ നേതാവായി എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ എന്ന് താൻ അവിടെ പ്രാർത്ഥിക്കുന്നതായി അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ അങ്ങനെ തുടങ്ങുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അവിടെ നാം ആ ഭാഗം വായിച്ചു വരുമ്പോൾ 3-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പ്രസ്താവിക്കുന്നു, ഇങ്ങനെ പറയുന്നു, ഞാൻ നിൻ്റെ രക്ഷയാകുന്നുവെന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. അപ്പോൾ നോക്കൂ, ഇതപ്പോൾ ദാവീദിൻ്റെ ആ ജീവിത സാഹചര്യത്തിലായിരുന്നപ്പോൾ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ഗ്രിപ്പെല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ ആ നോർമൽ സെൻസ് തനിക്ക് നഷ്ടപ്പെട്ടു. ഒരിടത്തും ഒരു സ്ഥലത്തും തനിക്ക് ഇവയ്ക്ക് വേണ്ടി ഒരു ആശ്വാസമോ പരിഹാരമോ കാണുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലായപ്പോൾ തൻ്റെ മനസ്സ് പോലും പതറിപ്പോയി. തൻ്റെ മനസ്സ് പതറിക്കഴിഞ്ഞാൽ തൻ്റെ മാത്രമല്ല ഏതൊരു വ്യക്തിയുടെയും മനസ്സ് പതറിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം എവിടെയായിരിക്കുന്നു എന്നുള്ളതായ സ്വയബോധം നഷ്ടപ്പെടുന്നതായ ഒരു അവസ്ഥ, അങ്ങനെ ഒരു നഷ്ടപ്പെട്ടതായ അവസ്ഥയിലേക്ക് ഈ വ്യക്തി കടന്നു വന്നപ്പോൾ താൻ ദൈവത്തോട് പറയുന്നു, തൻ്റെ മനസ്സ് അല്ലെങ്കിൽ തൻ്റെ ചിന്തകൾ തൻ്റെ പതറിയിരിക്കുന്ന ചിന്തകൾ തൻ്റെ വിചാരങ്ങൾ ഈ ശത്രുക്കളുടെ പ്രയാസത്തിൽ തന്നെ വളരെ അലട്ടുന്നു, എന്നാൽ ഇതിൽ നിന്ന് തനിക്കൊന്ന് ഉറച്ചു നിൽക്കുവാനായി താൻ എത്ര ശ്രമിച്ചിട്ടും അത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പറയുന്നു, ദൈവമേ അവിടുന്ന് എന്ത് ചെയ്യണം, അവിടുന്ന് എൻ്റെ പ്രാണനോട് സംസാരിക്കണം, അവിടുന്ന് എൻ്റെ ആത്മാവിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എൻ്റെ ആ വ്യക്തിത്വത്തോട് എൻ്റെ മനസ്സിനോട് അവിടുന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കണം? നീ ഭയപ്പെടേണ്ട, ഞാനാകുന്നു നിന്റെ രക്ഷ, ഞാൻ നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് അവിടുന്ന് എൻ്റെ മനസ്സിനോട് സംസാരിക്കണമേ എന്ന് ഈ മനുഷ്യൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നോക്കൂ, വളരെ ആ ഭാഗം നാം
പറയുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? എത്രയോ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നമ്മുടെ ആ ഗ്രിപ്പ് അല്ലെങ്കിൽ നമ്മുടെ സെൻസ് നഷ്ടപ്പെട്ടവരായി ഒരു വല്ലാത്ത അവസ്ഥയിൽ ആയിത്തീരുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? എന്നാൽ ഈ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, നമ്മെ ആരും സഹായിക്കുന്നില്ലല്ലോ, എനിക്ക് തന്നെ ഇതിൻ്റെ ഞാൻ അഭിമുഖീകരിക്കുന്നതായ ഈ കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിച്ചതായ സമയങ്ങൾ എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആശിച്ചിരുന്നു, നമ്മൾ ആഗ്രഹിച്ചിരുന്നു, ആരെങ്കിലും ഒരു വ്യക്തി എന്നെ ഒന്ന് സ്പർശിച്ചിരുന്നുവെങ്കിൽ ആ എൻ്റെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസ്ഥ കണ്ടെത്തുവാൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, നാം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ നാം രാത്രിയിൽ ആ വലിയ ഹൃദയഭാരത്തോടുകൂടി കിടന്നുറങ്ങുന്നവരായിരിക്കാം. എന്നാൽ രാവിലെ നാം ഉണരുമ്പോൾ ഒരു വ്യത്യസ്തമായ നിലയിൽ ഉണരുവാൻ കഴിഞ്ഞിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും അത് ഉറങ്ങിയതുകൊണ്ട്, ശരീരത്തിൻ്റെ ക്ഷീണം പോയതുകൊണ്ട് അതിലുണ്ടായ വ്യത്യാസമാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കും. അതിലുണ്ടായ വ്യത്യാസമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുവാൻ കാരണമായി തീർന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ജീവനിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തി വന്ന് മന്ദമായി സ്പർശിച്ചു, ഒരു വ്യക്തി വന്ന് മന്ദമായി തൊട്ടു. നിങ്ങൾക്ക് ആ തൊടൽ, ആ സംസാരം, ആ ശബ്ദം നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതായി മാറി. അത് മറ്റാരുമല്ല, ദൈവമായിരുന്നു. നിങ്ങൾക്കതുവരെ അറിയുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി നോക്കൂ. വാസ്തവത്തിൽ അതല്ലായിരുന്നില്ലേ ദൈവത്തിൻ്റെ പ്രത്യേകമായ ആ സന്ദർശനം? മറ്റാരുടെ മനുഷ്യൻ്റെ വാക്കുകൾ? അങ്ങനെ നിങ്ങൾ കടന്നുപോയ ദുഃഖത്തിൻ്റെ സമയങ്ങളിൽ പല മനുഷ്യരും പല വ്യക്തികളും, നിങ്ങളായിരിക്കുന്ന സമൂഹം നിങ്ങളെ ആശ്വസിപ്പാനും നിങ്ങളെ കൈത്താങ്ങൾ തരുവാനും ഒക്കെ വന്നെങ്കിലും അതൊന്നും നിങ്ങൾക്ക് ആശ്വാസമായില്ല. എന്നാൽ നിങ്ങൾക്ക് ആശ്വാസമായി തീർന്ന എന്തായിരുന്നു? ദൈവത്തിൻ്റെ ശബ്ദം. നിങ്ങളുടെ ഉള്ളിൽ മന്ദമായി ദൈവം സംസാരിച്ചു. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്പർശിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം വരുവാനിടയായിത്തീർന്നു. ദാവീദ് അത് തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞാൻ ഈ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, എൻ്റെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ ഞാനായിരിക്കുന്നു, എനിക്കിതിൽ നിന്ന് കരകയറുവാനായി എൻ്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല, എൻ്റെ ചിന്തകളാതെ ആകെ പതറിയിരിക്കുന്നു, ഞാൻ വളരെ ഭാരമുള്ളവനായിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയുന്നില്ല. അങ്ങനെ സന്ദർഭങ്ങളിൽ ദാവീദ് ദൈവത്തോട് പറഞ്ഞു, നീ എൻ്റെ പ്രാണനോട് പറയണം, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും അതിൽ ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ വിശ്വസിക്കൂ, മനസ്സിലാക്കൂ, ദൈവം നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ സ്പർശിച്ച് മറ്റാരുടെയും വാക്കുകൾക്കോ മറ്റാരുടെയും സ്പർശനത്തിനോ ഒരു വ്യത്യാസവും വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്പർശനം, ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് വ്യത്യാസം വരുവാനിടയായിത്തീരും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകുവാനിടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ താൻ ആയിരിക്കുന്ന നിലയിൽ തനിക്കൊരു വിടുതലിന് വേണ്ടി, തനിക്കൊരു ഉദ്ധാരണത്തിന് വേണ്ടി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ, അവിടുന്ന് എന്നെ വിടുവിക്കണമേ, അവിടുന്ന് എനിക്ക് രക്ഷകനായിരിക്കണമേ എന്ന് താൻ വായിക്കുന്നു. 9 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ആദ്യത്തെ വാക്കുകളിൽ തൻ്റെ പ്രയാസങ്ങളൊക്കെ താൻ പറഞ്ഞുവെങ്കിലും 9 വാക്യത്തിൽ താൻ പറയുന്നു, എൻ്റെ ഹൃദയം സന്തോഷിക്കും. നോക്കൂ, അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ അടുക്കൽ ആ പ്രത്യേക സാഹചര്യത്തിൽ താൻ കടന്നു ചെന്നാൽ ദൈവം ഒരിക്കലും ആ വ്യക്തിയെ കൈവിടുകയില്ല. ദൈവം ആ വ്യക്തിക്ക് ആ സമയത്തേക്ക് വേണ്ടതായ ആ പരിപാലനം, ആ സംരക്ഷണം, ആ പ്രൊട്ടക്ഷൻ ദൈവം കൊടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ 9 വാക്യത്തിലെ തൻ്റെ പ്രസ്താവനയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം തന്നെ സ്പർശിച്ചു, ദൈവം തന്നെ വിടുവിച്ചു, ദൈവം തനിക്ക് ഉദ്ധാരകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സങ്കീർത്തനങ്ങളെല്ലാം വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ മനോഹരത എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പല സംഭവങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് വളരെ താരതമ്യ വരത്തക്ക വിധത്തിൽ ഉള്ള പ്രസ്താവനകളൊക്കെയാണ് ഈ സങ്കീർത്തനം. അതാണ് സങ്കീർത്തനം വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ സങ്കീർത്തനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ, നാം സാധാരണക്കാരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മെ വളരെ സ്പർശിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വിടുതൽ അതിനു മുൻപാകെ കണ്ടുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഇതിൻ്റെ 2 ഭാഗം എന്ന് പറയുന്നത് 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് അഭിമുഖീകരിക്കുന്നതായ കഷ്ടതകളുടെ
പിന്നെ ഒരു നീണ്ട പട്ടിക ഈ ഈ 35-ാം സംഘത്തിന് മൊത്തം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിക്കുന്നതായ ആ വലിയ കഷ്ടത്തിൻ്റെ ഒരു തുടർച്ച പിന്നെയും തനിക്ക് കാണുവാനൊക്കെയായിരുന്നു. അവിടെ പല പ്രസ്താവനകൾ നാം അത് വായിച്ചു നോക്കിയാൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു, എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു, ഞാനോ അവർ ധീരമായി കിടന്നപ്പോൾ രട്ടെടുത്തു, അവരോ എൻ്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ചു, എൻ്റെ അവർ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ചുരുക്കി പറഞ്ഞാൽ താൻ അനേകർക്ക് അല്ലെങ്കിൽ തൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് ആശ്വാസവും സഹായവും ആയിരുന്നതായ വ്യക്തികൾ ഇപ്പോൾ താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് അല്ലെങ്കിൽ അവർ തന്നെ സഹായിക്കും വിടുവിക്കുമെന്ന് പറഞ്ഞത് വിശ്വസിച്ചിരുന്ന ദാവീദ് അവരെല്ലാം തന്നെ കൈവിട്ടു. കൈവിട്ടു എന്ന് മാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ള തകർച്ചയിൽ അവരന്യോന്യം പറയുവാനായി തുടങ്ങും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കടമുക്കിലും മുക്കിലും മൂലയിലും ഒക്കെ നിന്ന് അവരിങ്ങനെ വിളിച്ചു പറയാനായി തുടങ്ങി. അവൻ അങ്ങനെ തന്നെ വേണം, അവൻ വലിയ ആൾ കളിച്ച് നടന്ന വ്യക്തിയായിരുന്നല്ലോന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സംസാരങ്ങൾ അവിടെ വരുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി വളരെ നന്മയും തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ഗുണവാനുമായിരുന്ന ഈ വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഒരാവശ്യം വന്നപ്പോൾ അവരെല്ലാവരും തന്നെ കൈവിട്ടു. ആ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് താൻ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൈവിട്ടതായ ഒരു അവസരത്തിൽ ദാവീദ് പറയുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ദൈവമേ അവിടുന്നല്ലാതെ എന്നെ വിടുവിപ്പാനായി ആരുമില്ല. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ, ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ യോജിപ്പുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, മലയാളികളായിരിക്കുന്ന നാം, ഞാൻ കേട്ടതുപോലെ നിങ്ങളും കേട്ടിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. ഒന്നുകിൽ ഈ രാജ്യത്ത് വന്നവർ, വിദേശത്ത് വന്നവർ, അവരുടെ കുടുംബത്തിലുള്ള ആളുകളെയോ അവരുടെ സ്നേഹിതരെയോ ഒക്കെ ആ കുടുംബം രക്ഷപ്പെടിക്കട്ടെന്ന് വിചാരിച്ച് അവരെയൊക്കെ കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്ത് നല്ല നിലയിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ കൊണ്ടുവന്ന വ്യക്തിയുടെ ബന്ധത്തിൽ അവർക്കൊരു ആവശ്യവും പ്രയാസം വന്നപ്പോൾ അവരോട് നീചമായി സംസാരിക്കുകയും അവരോട് നീചമായി പെരുമാറുകയും അവരുടെ ആവശ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ വേദനയിൽ അവരോട് സഹതപിക്കുന്നതിന് പകരമായി അവരോട് അവരെ കണ്ട് ദുഷിക്കുകയും അവർക്കെതിരായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഇന്ന് നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളാകുന്ന നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ അനേകർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തു, താൻ തൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി, അവിടുന്ന് അമേരിക്കയിൽ വന്നു, തൻ്റെ കുടുംബത്തിൽ ഒരു നല്ല വീട് വെക്കണമായിരുന്നു, നല്ല മനോഹരമായ വീട് തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് വെച്ചു. ആ വീടിൻ്റെ ഹൗസ് വാമിങ്ങിനായി താൻ കുടുംബമായിട്ട് നാട്ടിൽ ചെന്നപ്പോൾ താൻ പണം മുടക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത വ്യക്തിക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങുവാനായ ഒരു മുറി അവർ മാറ്റിവെച്ചില്ല. കാരണം ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഈ വീട് അതിൻ്റെ ചുറ്റുപാടുമെല്ലാം ഇദ്ദേഹത്തിനില്ലാതെ തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തു. ആ എൻ്റെ സ്നേഹിതൻ വളരെ ദുഃഖമായി എന്നോട് പറയുകയുണ്ടായി. നോക്കൂ, അപ്പോൾ ആ വ്യക്തിയുടെ ബന്ധത്തിൽ ആ കുടുംബത്തിന് വേണ്ടി താൻ വളരെ കഷ്ടപ്പെട്ട് നല്ല നിലയിൽ അവർ ജീവിക്കുന്നത് കാണുവാനായി തൻ്റെ ജീവിതം മൊത്തം ബലികഴിച്ച വ്യക്തി അവസാനമായി തനിക്കൊരു രാത്രി തലചായ്ക്കുവാനായി താൻ നിർമ്മിച്ചതായ വീട്ടിൽ അവരനുവദിച്ചില്ല എന്ന് പറയുന്നത് എത്ര ദുഃഖകരമായിരിക്കുന്നു. ദാവീദ് അതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ തന്നെ സഹായിച്ചവർ അനേകരുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ അവർക്ക് തനിക്കൊരാവശ്യം വന്നപ്പോൾ ആരും തന്നെ സഹായിപ്പാനില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പറയുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. നമ്മുടെ മലയാള ക്രിസ്തീയ സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ ദാനം ചെയ്ത അനേക ഭക്തരായ വ്യക്തികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നവരായിട്ടുണ്ട്. അതിലൊരു മനോഹരമായ പാട്ട്, പലപ്പോഴും ഞാൻ ആ പാട്ട് അതിൻ്റെ വാക്കുകൾ സന്തോഷിക്കുകയും പാടുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ്, ആരും സഹായമില്ല എന്ന് എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. എത്ര മനോഹരമായ പാട്ടാണ്! ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ താൻ പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അവസ്ഥയെ താൻ കടന്നുപോയപ്പോൾ തന്നെ തൻ്റെ ജീവിത സമൃദ്ധിയിൽ തന്നെ സ്നേഹിക്കുകയും തന്നെ കരുതുകയും ചെയ്ത ആളുകൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും
വേദനയുള്ള അനുഭവങ്ങൾ അവരെല്ലാം തന്നെ കൈവിട്ടു പോയി. താൻ പാടുന്നു, താൻ ഇങ്ങനെ ആ വരികൾ എഴുതി, എന്നെ ആരും ഈ ലോകത്തിൽ സഹായിപ്പാനില്ലെങ്കിലും മറ്റ് നേരത്തെ കണ്ടവർ, എന്നെ അറിയുന്നവർ, അവരിപ്പോൾ കണ്ടിട്ട് അവർ കണ്ടില്ല എന്നുള്ള ഭാവം നടിക്കുന്നു. എന്നാൽ എനിക്കൊരു കാര്യമറിയാം, അവരാരും എന്നെ കണ്ടില്ല എന്നിരിക്കട്ടെ, വാനിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു വ്യക്തിയുണ്ട്, അവൻ എന്നെ കാണുന്നു. ഹാ, എത്രയോ പ്രത്യാശ നിറഞ്ഞ പാട്ട്, എത്രയോ സന്തോഷം നിറഞ്ഞ പാട്ട്, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്നതുകൊണ്ട് നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ സ്വന്തക്കാർക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ നന്മ ചെയ്യരുതല്ല അതിനർത്ഥം. ഇത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ ഇവയ്ക്കൊക്കെ പരിഹാരം ദൈവത്തിലുണ്ടല്ലോ. ഇതിൻ്റെ അവസാനത്ത് ദാവീദ് വരുമ്പോൾ പറയുന്നു, ഞാൻ എൻ്റെ ആയുസ് മൊത്തം ഈ പരിതസ്ഥയിൽ താൻ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു, എൻ്റെ ആയുസ് മൊത്തം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. പ്രിയ സ്നേഹിതരെ, അങ്ങനെ ഒരു ഹൃദയം, അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ദൈവം തരുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും.